ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ രാജ്യസ്നേഹവും അതുപോലെ തന്നെ ജനങ്ങൾക്കിടയിൽ പരസ്പരം ഐക്യവും സ്നേഹവും അഥവാ ദേശീയത ഏത് ജാതി ആയിക്കോട്ടെ ഏത് മതമായിക്കോട്ടെ ഏത് പ്രദേശമായിക്കോട്ടെ എല്ലാ ഇന്ത്യക്കാരും ഒന്നാണ് എന്നുള്ളതാണ് ദേശീയത ഇതൊക്കെ ഉണ്ടാക്കാൻ സഹായകമായ ഒരുപാട് കൃതികൾ ഇന്ത്യയിലെ സാഹിത്യകാരന്മാർ രചിച്ചിട്ടുണ്ടായിരുന്നു അത്തരം കൃതികളും ആ കൃതികൾ രചയിതാക്കളെയുമാണ് ഈ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുന്നത് പത്താം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കാണ് സ്ക്രീനിൽ കാണുന്നത് ആദ്യമായി പറയുന്നത് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ കൃതികളാണ് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ സ്ക്രീനിൽ കാണുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ രണ്ട് പ്രധാന കൃതികളാണ് ഗോര അതുപോലെ ഗീതാജ്ഞലി ഇദ്ദേഹം ഈ കൃതികൾ ഉപയോഗിച്ച ഭാഷ ബംഗാളി ഭാഷയായിരുന്നു മറ്റൊരു എഴുത്തുകാരനാണ് അല്ലെങ്കിൽ സാഹിത്യകാരനാണ് പ്രേംചന്ദ് പ്രേംചന്ദ് എഴുതിയ കൃതികളാണ് സേവാസദൻ പ്രേമാശ്രമം രംഗഭൂമി ഗോദാൻ ഇദ്ദേഹത്തിൻ്റെ ഭാഷ എഴുതാൻ ഉപയോഗിച്ച ഭാഷ ഹിന്ദി ആയിരുന്നു മറ്റൊരു എഴുത്തുകാരനാണ് സുബ്രഹ്മണ്യ ഭാരതി ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് പാഞ്ചാലി ശബ്ദം കളിപ്പാട്ട് കണ്ണൻ പാട്ട് കുയിൽ പാട്ട് ഇദ്ദേഹത്തിൻ്റെ ഭാഷ എഴുതാനുപയോഗിച്ച ഭാഷ തമിഴായിരുന്നു ഇനി മറ്റൊരു സാഹിത്യകാരനാണ് അൽതാഫ് ഹുസൈൻ ഹാലി ഇദ്ദേഹത്തിൻ്റെ രണ്ട് കൃതികളാണ് ഹയാത് ഇ സാദി ഹയാത് ഇ ജവീദ് ഇദ്ദേഹം എഴുതിയത് ഈ കൃതികൾ എഴുതിയത് ഉറുദു ഭാഷയിലാണ് മറ്റൊരു എഴുത്തുകാരനാണ് വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ ഇദ്ദേഹത്തിൻ്റെ കൃതിയാണ് നിബന്ധമാല ഇദ്ദേഹം എഴുതിയത് മറാത്തി ഭാഷയിലാണ് ഇനി അടുത്ത എഴുത്തുകാരൻ നമുക്ക് സുപരിചിതനായ നമ്മുടെ വള്ളത്തോൾ നാരായണ മേനോനാണ് മലയാളിയാണ് ഇദ്ദേഹം എഴുതിയ എഴുതാൻ ഉപയോഗിച്ച ഭാഷ മലയാളമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് കൃതികൾ ഇവിടെ പറയുന്നുണ്ട് എൻ്റെ ഗുരുനാഥൻ ബാപ്പുജി ഇന്ത്യയുടെ കരച്ചിൽ ഇനി അതുപോലെ തന്നെ ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് കേരളത്തിലെ ആളുകൾക്കിടയിൽ ദേശസ്നേഹം ഉണർത്തുന്നതിന് കാരണമായ ഒരു ഗാനം രചിച്ച ഒരു വ്യക്തിയുണ്ട് അദ്ദേഹത്തിൻ്റെ പേരാണ് അംശി നാരായണ പിള്ള അദ്ദേഹത്തിൻ്റെ ഗാനത്തിൻ്റെ പേരാണ് വെരിക വെരിക സഹചര് ആ ഗാനം നമുക്കൊന്ന് നോക്കാം ഇന്ത്യയിലെ പ്രത്യേകിച്ച് മലയാളികൾക്കിടയിൽ ബ്രിട്ടീഷുകാരോട് വിരോധവും ഇന്ത്യയോട് സ്നേഹവും ഉണർത്താൻ വേണ്ടി അദ്ദേഹം രചിച്ച ഒരു ഗാനമാണിത് രിക സഹചരി വലിയ സഹന സമരമായി കരൾ ഉറച്ചു കൈകൾ കൂർത്തുകാൽ നടയ്ക്കു പോകണം കൺ തുറന്നു നോക്കുവിൻ കൈകൾ കൂർത്തിറങ്ങുവിൻ കപടകുടില ഭരണകൂടമിക്ഷണം തകർക്കണം ബ്രിട്ടനെ വിരട്ടുവിൻ ചട്ടമൊക്കെ മാറ്റുവിൻ ദുഷ്ടനീതി വിഷ്ടപത്തിലൊട്ടുമേ നിലച്ചിട വിജയമെങ്കിൽ വിജയവും മരണമെങ്കിൽ മകില ജനവും ആഗ്രഹിച്ചിറങ്ങണം ഈ അംശി നാരായണപ്പിള്ള അദ്ദേഹത്തിന്റെ ഈ ഗാനത്തിൽ പറയുന്നത് ബ്രിട്ടീഷ്ക്കാർക്കെതിരെ നമ്മൾ പോരാടണം നമുക്ക് വിജയമാണെങ്കിൽ വിജയം അല്ലെങ്കിൽ മരണമാണെങ്കിൽ മരണം മരിക്കാനാണെങ്കിലും ജയിക്കാനാണെങ്കിലും നമ്മൾ പേടിയില്ലാതെ ഭയമൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടണം എന്നാണ് അംശി നാരായണ പിള്ള ഇദ്ദേഹത്തിൻ്റെ കൃതിയിൽ പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പത്താം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ മുഴുവൻ പാഠഭാഗങ്ങളും ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എട്ട് ഏഴ് ഒമ്പത് ക്ലാസ്സുകളിലൊക്കെ സോഷ്യൽ സയൻസ് ക്ലാസ്സുകൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് കമൻ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക